അങ്ങനെ സമയം ദേ രാത്രി 9:30 ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് മനസ്സ് തുറന്ന് ശിരിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനറ്റിന് മുന്നിൽ റെഡിയായിട്ട് റിമോട്ട് ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാ നദികളും വന്ന് ചേരുന്നത് സമുദ്രത്തിലേക്കാണ്. പക്ഷെ എത്രയൊക്കെ നദികൾ എത്തിയെന്ന് പറഞ്ഞാലും സമുദ്രം ഒരിക്കലും നിറയത്തേയില്ല. അതുപോലെ തന്നെ ദേ ഈ ഒരു വേദിയിൽ എത്രയൊക്കെ സ്കിറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞാലും, നിങ്ങൾ എല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് ചിരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കിനിയും ഇവിടെ ചെയ്ത് മതിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ കീപ്പപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതാ ഒരു സൂപ്പർ സ്കിറ്റുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ വി വെൽക്കം യു ടു ഇൻഡിഗോ പെയിന്റ്സ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് സ്വാഭാവിക അഭിനയത്തിലൂടെ ശ്രദ്ധ നേടിയ രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം സരയു ആൻഡ് ഇർഷാദ്. തണ്ണീർ മത്തൻ ദിനങ്ങളിലെ ആ പ്രിൻസിപ്പൽ, അതേപോലെയുള്ള എത്ര എത്ര സിനിമകൾ നമ്മള് ഇർഷാദിന്റെ സാന്നിധ്യം കൊണ്ട് അവിടെയൊക്കെ തന്നെ ഇർഷാദിന്റെ ഭാഗത്തു നിന്നും 1% പോലും ഓവർ ആക്ടിങ് ഒരിക്കലും വരില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ പ്രതിഭാസമ്പന്നരായ സംവിധായകരുടെ കൂടെ സഹകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു അഭിനയ പ്രതിഭയാണ് ഇർഷാദ്, അതും എടുത്തു പറയേണ്ടിയിരിക്കും. അതേപോലെ തന്നെ നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയും നമ്മളെയൊക്കെ എന്താ പറയാ ഇഷ്ട കഥാപാത്രമായി മാറിക്കഴിഞ്ഞ സരയു, രണ്ടുപേർക്കും ഹാർദമായ സ്വാഗതം. തണ്ണീർമത്തലിലെ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ജഗദീഷട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. വിനീതും ഞാൻ തമ്മിലുള്ള ഒരേ വേവ് ലെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ സ്പീച്ചിലുള്ള ഒരു ചില അതിലെ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഇംപ്രൊവൈസ് ചെയ്ത് പറഞ്ഞത് അതിന്റെ തിയേറ്ററിൽ ഫുൾ കൈയടിയായിരുന്നു കേട്ടോ. എന്റെയും രവി സാറിന്റെയും നേതൃത്വത്തിൽ ഈ സ്കൂളിന്റെ വിജയ ശതമാനം 100% കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിലും അത് ആവർത്തിക്കപ്പെടും, ആവർത്തിക്കപ്പെടണം. നിങ്ങളത് തരണം, എനിക്കത് വേണം. ബിഗ് ബ്രദർ എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മോഹൻലാലിനോടൊപ്പം. ലാലേട്ടിന്റെ കൂടെയാണ്, ലാലേട്ടിന്റെ കൂടെ ത്രൂ ഔട്ടുള്ളത്. ഇപ്പൊ നരസിംഹം എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഞാൻ ആദ്യകാലങ്ങളിൽ ലാലേട്ടിന്റെ കൂടെ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഒരു വലിയ ക്യാരക്ടറാണ്. പരീക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സിദ്ദിഖയുടെ പടമാണ്. സിദ്ദിഖയുടെ പടത്തിൽ ആദ്യമായിട്ടാണ് അഭിനയിച്ചത്. നിങ്ങളൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഒരുപാട് സിനിമയിൽ വന്ന കാലം മുതലുള്ള മോഹമാണ് സിദ്ദിഖയുടെയൊക്കെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ സരയുവിന്റെ നൃത്തരംഗത്തെയും അഭിനയ രംഗത്തെയും ഒക്കെ പുതിയ വിശേഷങ്ങൾ നോക്കൊന്ന് കേൾക്കാം. നൃത്തം സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അഭിനയം ഇപ്പോ തമിഴിൽ ചേരൻ എന്ന് പറഞ്ഞൊരു ആക്ടർ കം ഡയറക്ടർ ഉണ്ട്. എല്ലാവർക്കും അറിയാം ഓട്ടോഗ്രാഫ്. യെസ്, ചേരൻ സാറിന്റെ കൂടെ ഒരു അദ്ദേഹത്തിന്റെ മൂവി ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം നല്ല ഡയറക്ഷൻ, അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു 3 സ്റ്റേജസ് ഉള്ള കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അതാണ് പുതിയ വിശേഷം. ഭയങ്കര രസമുള്ള, ഞങ്ങൾ ഒരുപാട് ഭാര്യവർത്തകന്മാരായിട്ട് അഭിനയിച്ചു. ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. കോമഡി സ്റ്റാറിൽ ഞങ്ങൾ പേരായിട്ട് വന്നത് വലിയ ഭാഗ്യമായിട്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിബന്ധം ഇല്ലാത്ത പോലെയാണല്ലോ ഇരിക്കുന്നത്. മുഖത്തോലും നോക്കുന്നില്ല രണ്ടുപേരും. അത് ഭാര്യയും ഭർത്താവായതുകൊണ്ടാ. സരയു, ഞാൻ ഒരുമിച്ച് പണ്ടൊരു ഒരു സിനിമയിൽ അഭിനയിച്ചു. ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ, ഓക്കെ. അതുപോലെ തന്നെ ഇദ്ദേഹം ഞാൻ ഇന്നസെന്റ് കഥകൾ, ഇന്നസെന്റ് കഥകളിൽ അതില് ഇന്നസെന്റ് ചേട്ടന്റെ ഇന്നസെന്റിന്റെ മൂത്തനായിട്ട് അയാൾക്ക് 80 വയസ്സ്, അയാൾ അമേരിക്കയിലാണ്. ആ റോൾ അഭിനയിച്ചത് ഇദ്ദേഹമാണ്. അസലായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും മറക്കാൻ പറ്റില്ല. രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അല്ല, സരയുവിനെ മൈൻഡ് ചെയ്യാതൊന്ന് വിചാരിക്കുക. കാരണം എനിക്ക് ഇങ്ങനെ ചേട്ടൻ നിന്ന് കഴിയുമ്പോഴേ, ഇങ്ങനെ നിന്ന് കഴിയുമ്പോ ഞാൻ വളരെ കഷ്ടപ്പെട്ട സരയുനെ ഒന്ന് ഹലോ എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു പ്രദേശം തന്നെ അങ്ങ് പോയി. പക്ഷേ പാഠം വന്നൊരു വിലാപം പോലത്തെ സിനിമ, അതൊരു ഒരു ഇതൊരു എന്താ പറയാ ഒരു സംഭവമായിട്ട് അങ്ങനെ കിടക്കല്ലേ ആളുകള് എല്ലാ കാലത്തും പറയുന്നു. അല്ല, സരയു നല്ലൊരു അഭിനേത്രി നർത്തകി എന്നാലും ഇവര് നല്ലൊരു പ്രസന്റർ ആണ്. നന്നായിട്ട് സംസാരിക്കും. നല്ല കണ്ണ്, നല്ല ചുണ്ട്, നല്ല മൂക്ക്, നല്ല ഉടുപ്പ്. ഇനി വല്ല പറയണം. അല്ല, എന്നാലും റിമി കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തുമ്പോ ഇപ്പൊ നമ്മൾ 1111 എപ്പിസോഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 2000 ആണ് ഇർഷാദ് ഖാൻ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു കൗണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു കാര്യത്തില് എനിക്ക് തോന്നുന്നു ഗിന്നസ് റെക്കോർഡിൽ ഇത് വരാൻ സാധ്യതയുണ്ട്, ഒരു സംശയമില്ല. അധികം വൈകാതെ തന്നെ ഗിന്നസ് റെക്കോർഡിൽ ഇതിൽ വരാം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവരെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായാലോ. ആയിക്കോട്ടെ.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ആദിച്ചനല്ലൂർ സിറ്റിസൺ ക്ലബ് ഭാരവാഹികളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഓൺ സ്റ്റേജ് ടെക്നിക്കും കോമഡിയും മിക്സ് ചെയ്തുകൊണ്ട് ഇതുവരെ കാണാത്ത ആസ് നെവർ ബിഫോർ ഒരു സ്കിറ്റുമായിട്ട് വേദിയിലെത്തുന്നു നീതിയും ന്യായവും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ടീം ലക്കി സ്റ്റാർസ്. ഇത് അയ്യപ്പന്റെ വിടാം. ചില സ്കൂൾ കുട്ടികളെ പോലെ എപ്പോഴും ബഹളവും വല്ലപ്പോഴും മുട്ടകളിലുമായി കഴിഞ്ഞുകൂടുന്ന കുറച്ച് കോഴികളും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ പോലെ കുരശബ്ദം ആഹാരമാക്കുന്ന കുട്ടൻ പട്ടിയും പ്രണയം മീൻകാരനോടൊപ്പം മാത്രമെന്ന് പ്രഖ്യാപിച്ച് സീരിയൽ നായികയെ പോലെ എവിടുന്നെങ്കിലും അവിഹിത ഗർഭം വർഷത്തിലൊരിക്കലെങ്കിലും നേടുന്ന കുറിഞ്ഞിപ്പൂച്ചയുമായി എപ്പോഴും ശബ്ദകോലാഹലം നിറഞ്ഞ വീട്. ഇത്രയൊക്കെ ആൾക്കാരുണ്ടെങ്കിലും ഈ കഥയിലെ നായകൻ ഞാനാണ്. ഞാൻ സഹദേവ്, വലിയ വീട്ടിൽ സഹദേവൻ. ഇന്ന് നിങ്ങളുടെ സ്വന്തം ടീം ലക്കി സ്റ്റാറിനോടൊപ്പം ഞാനും. അയ്യപ്പേണ്ണാട്ട് വന്നേ. കാര്യം പറയണം. ഞാൻ ഈ നെറ്റിപ്പട്ടൊക്കെ കെട്ടി നിന്നത്തി അണ്ണൻ എന്തോന്ന് തോന്നണ്ണ. മൂത്രപ്പുരക്ക് തേക്കിന്റെ കഥ പിടിപ്പിച്ച പോലുണ്ട്. നീ പറഞ്ഞ പണി ചെയ്യടാ, അല്ലെങ്കിൽ നിങ്ങളോട് ഈ രണ്ടാം പാപ്പാൽ നടക്കാനേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എന്നെ ഒന്നാം പാപ്പാനാക്കൂല. പിന്നെ എല്ലാരും ചോദിച്ചു തുടങ്ങി. ആ കടം മേടിച്ചാ കൊടുത്തില്ലേ ചോദിക്കും. അതല്ല, എല്ലാരും ചോദിച്ചു തുടങ്ങി എന്നാ എന്നെ ഒന്നാം പാപ്പാനാക്കുന്നേന്ന്. ഞാൻ പറഞ്ഞ ആശാൻ എന്നെ ഉടനെ ആക്കുമെന്ന്. എടാ ഞാൻ ആക്കുന്നുണ്ട്, നിന്നെ ഡെയിലി ഞാൻ ആക്കുന്നുണ്ട്. ഇപ്പോഴും ആക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നിനക്ക് മാത്രം മനസ്സിലാകുന്നില്ല. എടാ ആനയുടെ ഒന്നാം പാപ്പാനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിനക്ക് എന്താ അറിയാം ആനെ കുറിച്ച്? എനിക്ക് എല്ലാം അറിയാം. ആന കറുപ്പാണെന്ന് ഒരു കൊമ്പുണ്ടെന്ന് ഒക്കെ എനിക്കറിയാം. അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കണമല്ലോ. അതല്ല, പാപ്പാനാണെങ്കിൽ ആനയെ കുറിച്ച് വിശദമായ പഠനം വേണം. എനിക്ക് എല്ലാം അറിയാം. ആനയുടെ മർമ്മങ്ങളെ കുറിച്ച് നിനക്കറിയോ? അവിടെ എല്ലാം എനിക്കറിയാം. അറിയോ? പിന്നെ അന്നാ നീ പറ. ഈ ആനയുടെ പ്രധാന മർമ്മം ഏതാ? അണ്ണ പോണ, എനിച്ച അണ്ണ എന്റെ ഒന്നാം പാപ്പനായിപ്പോ. ഞാൻ പോണ അണ്ണ പോ. എന്റെ അടുത്ത് ചോദിക്കണ ചോദ്യം കേട്ട മറന്നു അറിയാൻ പോകുന്നു. നീ അവനോട് ചോദിക്കണ എന്തിനാ? നിനക്ക് ഒന്നാം പാപ്പാനാകണം. ആനയുടെ പ്രധാന മർമ്മ ഏതാന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ ഒന്നാം പാപ്പനാണ്. ആക്കു ആക്കു, നീ പറ, നിനക്കറിയാൻ പാടില്ല. ഞാൻ പറയും. പറയടാ. ഈ ഒരു മർമ്മം മാത്രമേ നിന്റെ മനസ്സിലുള്ളോ? ആണോ? അതാണോ ഞാൻ ഉദ്ദേശിച്ച മർമ്മം? എടാ, ആനയുടെ പ്രധാന മർമ്മം എന്ന് പറഞ്ഞാൽ രണ്ട് ചെവിയുടെയും പുറകിലാണ്. അവിടെ നമ്മൾ മുകളിൽ ഇരുന്ന് കാല് കൊണ്ട് അത് കൺട്രോൾ ചെയ്ത് ആനനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത്. ചെവിയുടെ പുറകിലാണ്? ഞാനിത് എങ്ങനെ പഠിക്കുവണ്ണ? എന്നെ ഒന്ന് ആലപ്പുറത്ത് കേട്ടിട്ടോ നിങ്ങൾ ഇതുവരെങ്കിലും? അത് ശരി, ഇപ്പൊ അത് എന്റെ കുറ്റായോ? നിനക്ക് ഈ ആനേനെ പേടിയല്ലേ? പിന്നെ നിന്നെ അങ്ങനെ ആനപ്പുറത്ത് ഞാൻ കേട്ടു. എന്നെ എന്തുവാണെങ്കിലും പറഞ്ഞോ, പക്ഷെ എനിക്കിതിനെ പേടിയെന്ന് മാത്രം പറയരുത്. നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ വരച്ച വരയിൽ ഈ ആനയെ നിർത്തും. എന്തിനാണ് ഓടിയത്? ഒരു മെഡല്. ഏ, ഒരു മെഡലെടുക്കാൻ ഓടിയത്. പക്ഷെ ഇപ്പൊ ഈ ഓടി ഓട്ടം ഒളിമ്പിക്സിൽ ഓടിയ നിനക്കൊരു മെഡൽ കിട്ടിയേ കേട്ടോ. അവന്റെ ആന നീ ചെയ്യണ പണി ചെയ്തടാ. നിനക്ക് ഈയിടെ ഇച്ചൊരു ക്ഷീണമാണല്ലോ. വല്ലതൊക്കെ കഴിക്കേ. ഇപ്പോഴെങ്കിലും അണ്ണൻ പറഞ്ഞല്ലോ വല്ലതും കഴിക്കേ. ചേച്ചി പഴങ്കഞ്ഞിയും കൂടെ എടുക്കണം. ചേച്ചി പഴങ്കഞ്ഞി ഞാൻ ആനയോട് പറഞ്ഞതാ. ആനയോ? ഞാൻ വിചാരിച്ച എന്റെ അടുത്താണ്. ആ, നിന്റെ അടുത്ത്. നിനക്ക് ഈയിടെ ആയിട്ട് പെണ്ണുങ്ങളെ കാണുമ്പോ ചെറിയ ഇളക്കമൊക്കെ കൂടുന്നുണ്ട്. അത് കാട്ടിക്കിടക്കുന്ന ആനയല്ലേ, പിടിയാനെ കാണാത്തോണ്ട് ചെറിയ ഇളക്കമൊക്കെ ഉണ്ട്. അടങ്ങിക്കോണ്ടാടാ. അത് ഞാൻ നിന്നോട് പറഞ്ഞതാ. ആ, അതിന് ശരിയാ. ആനപ്പാപ്പന്മാരെ പെണ്ണുങ്ങൾക്ക് ചെറിയ
താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്ന് വീണ് കൊടുക്കരുത്. നമുക്ക് നമ്മുടേതായ പൊസിഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കേസ് കിട്ടി വരുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം. ഞാൻ തന്നെ എന്തോരം കൺട്രോൾ ചെയ്യുന്നു. അണ്ണന്റെ കൺട്രോളിന്റെ കാര്യമൊന്നും പറയണ്ട. വെടിപ്പരനെ ബാക്കിലിട്ട് ചേച്ചി അണ്ണനെ കൂടെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ച് കൺട്രോള്. കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണം, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. സഹദേവ, ഉത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഏ, ഇവര് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് തന്നിട്ടില്ലേ നിനക്ക്? നീ വല്ല കുസൃതിയും കാണിച്ചോ അവിടെ. ഞാൻ മനുഷ്യാന്ന് വിളിച്ചപ്പോ നീ എന്തിനാണ് വിളിയേട്ട്? ഞാൻ പിന്നെ എന്തോന്ന് കൊരങ്ങനാ? ഞാൻ എന്റെ ഭർത്താവിനെയാണ് വിളിച്ചത്. ഡേ, നിങ്ങൾ ആ എഴുന്നള്ളത്ത് കഴിഞ്ഞു വന്നപ്പോ ബിവറേജസിൽ പോയി കുപ്പി എടുത്തല്ലേ? ഞാനോ? അമ്മയാണ്, ഞാൻ പറഞ്ഞില്ല? താരടി പറഞ്ഞു നട്ടാക്കളി കത്തുന്ന. ആ പൊഴിഞ്ഞു ഒരു ബിജു ഇതുവഴി പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അവിടെ ബിവറേജസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കണവൻ കണ്ടെന്ന്. എടാ, ഞാൻ ഒളിച്ചാണല്ലോ ബിവറേനകത്ത് കയറിയത്. പിന്നെ ആ പുഴിയർ വിജു എങ്ങനെയാണ് എന്നെ കണ്ടത്? നിങ്ങൾ ഒളിച്ചിരുന്നു, പക്ഷെ ഈ ആന ഫ്രണ്ടിലുണ്ടായിരുന്നു ബിവറേന്റെ മുമ്പ്. സഹദേവ, ആ മാടക്കടയുടെ സൈഡിൽ തൂക്കിട്ട് ഇങ്ങനെ മാസിയുടെ ഇറക്കി കയറി നിൽക്കാൻ മേലായിരുന്നു നിനക്ക്. അതെ, സത്യത്തിൽ എനിക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചല്ലേ ഞാൻ, പിന്നെ സഹദേവൻ അടിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, എന്റെ മോൻ കഴിക്കത്തൊന്നുമില്ല. ഇനിയെങ്കിലും ആ സത്യം നിന്നോട് തുറന്നു പറഞ്ഞില്ലേ ഞാൻ വഞ്ചകനായ ഭർത്താവായി പോവും. അതെ, ഞാൻ ഇത്ര നാളത് മറച്ചു വെക്കുമായിരുന്നു, അറിയാമോ? കഴിഞ്ഞ ഓഫ് സീസണ് ഇവനുമായിട്ട് കൂപ്പിൽ തടിപിടിക്കാൻ ഞാൻ കൊണ്ടുപോയില്ലേ, ആ കൂപ്പില് ഒരു ക്രിമിനൽ മൈൻഡുള്ള വൃത്തികെട്ട വേറൊരു ആന ഉണ്ടായിരുന്നു. സാമൂഹ്യ വിരുദ്ധൻ, അവന്റെ കൂടെ ഇവനും കൂടെ കൂട്ടിയായിരുന്നു വന്ന് തുടങ്ങിയ കൂടിയാ ഇവൻ. ഇപ്പൊ രാവിലെ രണ്ട് പേ കടിച്ചില്ലെങ്കിൽ ഇവന്റെ കൈയും കാലം നീണ്ടടക്കണം തുമ്പിക്കയും കിടന്ന് കിഴുകിടാന്ന് പറഞ്ഞു. നിങ്ങൾ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എന്റെ മോൻ കുടിക്കത്തില്ല. അന്നാ നീ കുറച്ച് വെള്ളം ഗ്ലാസ് കൊടുത്തോ, ഞാൻ കാണിച്ചില്ല. എന്ത്? അവൻ കുടിക്കണോ? ഞാൻ കാണിച്ചില്ല. കളിയടാ, കുടിക്കാത്ത നമ്മൾ ആനയെ പറ്റി ആവശ്യമില്ലാത്ത പറയരുത്, പറഞ്ഞേക്കാം. ആ പൂതനയിൽ നിന്ന് രക്ഷപ്പെട്ടു അന്നിട്ടല്ലേ ആനയുടെ കാര്യം. തരാടാ തരാം, ബഹളം വെക്കാതെ. കണ്ടോ സംഭവം? കണ്ടപ്പോ അവൻ ചിന്ന പുള്ളി തുടങ്ങി. മോനെ അടി, ടച്ചിങ്സ് വേണം. ടച്ചിങ്സ് ഇല്ലാതെ അടിക്കാൻ മഴ കൊടുത്താ മതി. അടിക്കടാ, അമ്മ നിക്കുന്നോണ്ട് പേടിയാണല്ലേ. പേടിക്കണ്ട മോനെ, അച്ഛനല്ലേ തന്നെ കുടി. ഇവന്റെ കാര്യം ഇതാണ് ഈ ഗുരുത്വം എന്ന് പറയണത്. ഞാൻ അടിക്കാതെ അവനെ അടിക്കില്ലെന്ന് അന്ന അവരോട് ഞാൻ, ഇത് ഞാൻ അടിക്കും, അടുത്ത നീ അടിക്കണം. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് നീ ഞാൻ ഞാൻ കൊടുക്ക, എന്നാലേ കുടിക്കുള്ളൂ. വേണ്ട, ഇത് എനിക്ക് കൊടുക്കാനുള്ളേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കള്ളത്തരമൊന്നും എന്റെ അടുത്ത് നടക്കൂല. എനിക്ക് നന്നായിട്ട് അറിയാം ഇത് നിങ്ങൾക്ക് കുടിക്കാനാണ് വാങ്ങിച്ചതെന്ന്. ഇന്നേ വരെ സഹദേവൻ കുടിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്ക്, ഇങ്ങോട്ട് പോ. പിന്നെ പിണ്ടം വരുന്നെന്ന് തോന്നുന്നു കേട്ടോ. പിണ്ടം വരുന്നു തോന്നുന്നു. വരുന്നത് പിണ്ടല്ലേ, അല്ല നിന്റെ അച്ഛനല്ലോ. ഇത്രയും ബഹുമാനം വേണ്ട. അച്ഛൻ? നിങ്ങൾ അച്ഛൻ? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ അച്ഛൻ എന്തിനാണ് ഈ കൊച്ചു പിള്ളേരെ മനസ്സിടക്കിടക്ക്? എന്നോട് പറയാൻ പറഞ്ഞു, കഴിഞ്ഞ മാസം അച്ഛൻ ആ കൂപ്പിൽ പണിക്ക് പോയില്ലേ ആനപ്പാപ്പാനായിട്ട്, ഒരു ആനയുടെ പുറത്ത് കയറി. അവിടെ വെച്ചൊരു വിഷയം ഉണ്ടായി. എടാ, അച്ഛൻ ഈ ആനയുടെ പുറത്തിരുന്ന് തടി പിടിപ്പിച്ചോണ്ടിരിക്കും ആനയെ കൊണ്ട്. അച്ഛൻ നോക്കുമ്പോ അച്ഛന്റെ കൂട്ടുകാരൻ ചെറിയാൻ പുള്ളി അന്ന് വഴി സൈക്കിളിൽ പോകുന്നു. ആനപ്പുറത്തിരുന്ന് അച്ഛൻ ചെറിയാൻ ചേട്ടനെ വിളിച്ചു. ചെറിയാനെ, കേട്ടത് ഈ അച്ഛൻ ഇരുന്ന് ആനക്ക് ഈഗോ അടിച്ചു. ഇത്ര വലിയ ആനയുടെ പുറത്തിരുന്ന് ചെറിയാനേന്ന് അവനെ വിളിച്ചെന്നും പറഞ്ഞു. അവൻ തുമ്പിക്കേക്ക് പിടിച്ചു വരാല്ല. അന്ന് തുടങ്ങി ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടക്കിടക്ക് 4 വയസ്സിന്റെ ബുദ്ധിയിലേക്കായി പോകും. ആനച്ചന്തം, ഗണപതി മേളച്ചന്തം. അയ്യപ്പോ, എന്തോ എങ്ങനെയുണ്ടായിരുന്നു പൂരം കാര്യങ്ങളൊക്കെ? അടിപൊളി ഉത്സവമായിരുന്നു. എന്റെ മാനെ, നമ്മൾ ഈ ഓണങ്കുന്നക്കാവിലെ പൂരത്തിന് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പാപ്പാന്മാരുടെ ഒരു ഇതാ, ഒരു അനുഗ്രഹം. നമ്മുടെ സഹദേവൻ തിരമ്പെടുത്ത് അങ്ങ് നിന്നപ്പോഴുണ്ടല്ലോ, എന്തൊരു ചന്തായിരുന്നു. ആൾക്കാരുടെ കണ്ണു മുഴുവൻ എന്റെ മേലായിരുന്നു. അത് പിന്നെ എനിക്കറിയാലോ,
പിന്നെ എന്നാ ജനത്തിരക്കുള്ള ഉത്സവ പരിപാടിയല്ലേ, ഒരുപാട് അതുപോലെ തന്നെ കടകളോ അങ്ങനെ കിലോമീറ്ററുകൾ നീണ്ട് കട കിടക്കോ, ഒരുപാട് കടയും കച്ചവടമായിരുന്നു. ബലൂൺകാരന്റെ ബഹളം അല്ലടാ, ഒരുപാട് ബലൂൺകാരുണ്ടായിരുന്നു. എന്നിട്ട് പി പി എങ്ങനെ മേടിച്ചോടി തരാൻ വേണ്ടോ? മക്കളെ കരയല്ലേ, കരയല്ലേടാ, ഇങ്ങനെയൊക്കെയാണ് കുറ്റങ്ങളെ അടുത്ത് പെരുമാറുള്ളൂ കേട്ടോ. മക്കള് കരയല്ലേ, ചുങ്കരിമണിയല്ലേ, മാമം പി പി അടിച്ചോണ്ട് തരാം കേട്ടാ. മക്കള് കരയല്ലേ കേട്ടാ, മാമം പി പി അടിച്ചോണ്ട് തരാ. നിനക്ക് തന്നെ എന്തിന്റെ കരടാ പ്രാന്ത, ഇവര് കുറെ നാളായിട്ട് എന്നെ കളിയാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവന് ഇന്നത്താണ് ഈ കുടുംബത്തിൽ നിരക്കണ. നീ എന്ത് പണി കാണിച്ചത്? നാല് വയസ്സായിരുന്നു കരുതി, പെട്ടെന്ന് 60 ഇതാണ് നിക്കണം. ഇപ്പൊ 6 60 ഈ 4 മാറി വന്നല്ലേ കേട്ടോ. പക്ഷേ അത് അവന് അവന് അബദ്ധം പറ്റിയതാ കേട്ടോ. ഇനിയും വിഷമിക്കണം എന്നതിനാ? മക്കളെ മാമ എടുക്കാടാ. നിന്റെ കളിപ്പിള്ളയാണോടാ പട്ടി ഞാൻ. കൊറേ നാളായിട്ട് എന്നെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. അവനെ അവൻ എന്നെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക. പോട്ടച്ച വിട്ടുകള. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു കൂട്ടുകാരനെ കൂടെ പണി പഠിപ്പിച്ച് പറയണതല്ലോ. അവൻ വരുന്നില്ലല്ലോ. അല്ല അവൻ വരവെന്ന് പറഞ്ഞു. എന്ന് വരും? ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. ആ വഴിക്ക് പൊക്കളേതു? ഇല്ല ഇല്ല, ഇവിടെ ഒരുപാട് പണിയുള്ളതാ. ഓ സഹദേവാ, സുഖല്ലട മോനെ. അയ്യപ്പൻ നിന്നെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ലല്ലോ. ഓ അതെന്ത് തിരുമേനി, എന്ത് വർത്താനം പറഞ്ഞു? എന്ത് അപ്പൊ ഞാൻ എന്താ സ്വന്തം മോനെ പോലെയല്ലേ നോക്കണേ? വാ പിന്നെ ഞാൻ ഉപദ്രവിക്കോ? അറിയാലോ, ഞാൻ അവന്റെ അടുത്ത് ലോഹ്യം ചോദിച്ചല്ലേ. പിന്നെ വന്നേ പറയട്ടെ. അതെ, ഞാനിപ്പോ ഇങ്ങനെ വന്ന് നിന്നോട് പ്രത്യേക കാര്യം പറയാനാ. എന്താ? നിനക്കറിയാലോ നമ്മുടെ തറവാടിനെ പറ്റി. 11 ആനകൾ ഓടിക്കളിച്ച തറവാടാ, പൊളിഞ്ഞു. പിന്നെ 14 കടന്ന് ഓടിക്കളിച്ചാ പിന്നെ തറവാട് പൊളിഞ്ഞു വീഴത്തി. അതല്ല, നമ്മളെ ക്ഷയിച്ചു എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. നമ്മള് ജനത്തോടുകൂടി തറവാടങ്ങ് ക്ഷയിച്ച് ക്ഷയിച്ച് തുടങ്ങി. ഓ, തിരുമേനിയുടെ പേര് ഇപ്പോഴും ഐശ്വര്യം തിരുമേനി തന്നെയല്ലേ. ഉത്സവത്തിനൊക്കെ ഇവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്കറിയാം. ഏയ്, നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം ഇച്ചിരി ക്ഷയിച്ചാലും ആദ്യത്തെ നമുക്ക് ഒരു കുറവില്ല. അതുകൊണ്ട് ഏയ് കുട്ടി ശ്രദ്ധിക്കണില്ലേ, ഈ തീണ്ടലൊന്നും ഇപ്പൊ ഇല്ലാച്ചാലും. ഏയ് കുട്ടി ശ്രദ്ധിക്കണില്ലേ തിരുമേനി? എന്തോ തീണ്ടലില്ലാച്ചാലും തോണ്ടല് നന്നായിട്ടുണ്ടല്ലേ. അതല്ല, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും സംഭാരം ഒന്നും വാങ്ങി കഴിക്കില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. കൊണ്ടുവയ്ക്കുള്ള അല്ല, കൊണ്ടുവയ്ക്കുള്ള. നല്ല നാടൻ പശുവിന്റെ പാലേ ഇങ്ങനെ ഉറവൊഴിച്ച് നല്ല കട്ട തൈര ഇങ്ങനെ വരുമ്പോ എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഉടച്ചിട്ട് അതിൽ നല്ല ചുവന്നുള്ളി ഇല്ലേ, ചുവന്നുള്ളി, കാന്താരി, ഇഞ്ചി എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് ലേശ ഉപ്പും കൂടെ എടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് പിടി. വീണ്ടും നമ്മുടെ തറവാടിലുള്ളവർക്കുള്ള നമുക്കില്ല അസുഖം ഉണ്ടാവും എടുക്കാൻ. വളരെ പ്രധാന ഒരു കാര്യം പറയാനാണ്. എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇല്ലം കുറച്ച് ക്ഷീണത്തിലാണ്, ക്ഷീണാവസ്ഥയിലാണ്. നമുക്ക് ആ പടലും മുതൽ ഇവരെ ഉള്ളൂ. കടക്കാർ ഇല്ലത്ത് കയറി ഇറങ്ങി മടുത്ത് ഞാൻ നോക്കിട്ട് ഒരു കാര്യമുള്ളൂ. എന്താ? സഹദേവനെ അങ്ങ് വിൽക്കുക. അയ്യോ തിരുമേനി, എന്താ പറയണേ? അയ്യോ സഹദേവനെ കൊടുക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് വേറെ മാർഗില്ലേ? സഹദേവനെ കൊടുത്തേ പറ്റുള്ളൂ, പിടിച്ചു നിക്കണ്ടേ? തിരുമേനി ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് കൊടുത്താ പോരെ. തിരിഞ്ഞും മറിഞ്ഞും ഞാൻ ഒരുപാട് ആലോചിച്ചു, സഹദേവനെ കൊടുക്കാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. വല്ലാത്ത കഷ്ടത്തിലാണേ. തിരുമേനിക്ക് അറിയാലോ, ഞങ്ങള് ഞങ്ങളുടെ മോനെ പോലെയാണ് അവനെ നോക്കണത്. എനിക്കറിയാം, പക്ഷെ വേറെ മാർഗില്ല കുട്ടിയെ. രാമാ, ഞാൻ ദേ അയ്യപ്പന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സഹദേവനെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? സഹദേവനെ ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു എന്ന്. ആനേനെ കൊടുക്കാൻ പോണെന്നോ? വാ, ആനേനെ വിൽക്കണം തീരുമാനിക്ക്. വാ.
എന്താണാവോ? ഇവിടെ കുഴിക്കട കടപ്പണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. മാന്തി മാന്തി എടുത്തോ. എന്ത് കുഴിയാണ്? രാമൻ ആന ഇന്നാലും വലിച്ച അലക്കിയില്ലേ? അന്ന് തൊട്ട് ഇറക്കി റിലേ പോകും. എന്തെങ്കിലും കൂടുതൽ കുഴപ്പമാണെന്നേക്ക് മാറ്റി. നമ്മള് മേടിക്കാൻ വന്ന ആന നല്ല ലക്ഷണമൊത്ത കൊമ്പനാണ് കേട്ടാ. നമുക്ക് പെരുത്തിഷ്ടായിരിക്കുന്നു. നമുക്ക് ഇതിലെ തന്നെ നമുക്ക് അങ്ങോട്ട് ഹലാലാക്കാം. ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായില്ല. ജംഗിള് ജംഗിളാണ്. നിങ്ങൾ തമ്മിൽ അയക്കോ. അതിപ്പോ ഞാൻ എന്നെ വേണം. അതല്ല, നമ്മള് കോയപ്പറമ്പിൽ തങ്ങളാണ്. ഇത് നമ്മുടെ മൂത്തപുത്രൻ അൻസിൽ. അൻസിലല്ല, ഇത് പെൻസിൽ. നമ്മള് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ന് പറഞ്ഞ യാനെ വാങ്ങിക്കാൻ വേണ്ടി വന്നാണ്. പാപ്പയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ യാനെ മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയാ. രാവിലെ തന്നെ ബാപ്പ നമ്മളടുത്ത് പറഞ്ഞു ഒരു ബൈക്ക് പോണം. അപ്പൊ തന്നെ നമ്മളെ ബൈക്ക് എടുത്ത് ഞാൻ ബാപ്പ ഇവിടെ ഈ ബൈക്ക് വന്ന് വന്ന്. നിങ്ങൾ ബാപ്പയും പറഞ്ഞല്ലേ. അതെ. അപ്പൊ രണ്ടുപേർക്കും കൂടെ ഒരു ബൈക്കിൽ പോന്നാ പോരായിരുന്നു. നമ്മൾ ഒരു ബൈക്കിലാണ് പറഞ്ഞത്. അല്ല, പറഞ്ഞപ്പോ മൂന്ന് ബൈക്ക് വന്നു. രാവിലെ ബാപ്പ പറഞ്ഞു ഒരു ബൈക്ക് പോകണം. ബൈക്ക് പോകണം പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ നമ്മളെ ബൈക്ക് എടുത്ത് ഞാൻ നമ്മളെ ബാപ്പായും കൂടെ ഈ ബൈക്ക് പറഞ്ഞു. അപ്പൊ മറ്റേ ബൈക്ക് കൂടെ പോയി. ഏത് ബൈക്ക്? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാ. നമ്മൾ ഈ ആന മേടിക്കാൻ വേണ്ടി രാവിലെ എന്നിട്ട് ഈ ഹിമാറിനോട് പറഞ്ഞു നമുക്കൊരു ആന മേടിക്കണം. നമ്മൾ നേരെ ബൈക്കെടു. നമ്മൾ നേരെ ബൈക്കിലോട്ട് കയറി ഈ ബൈക്കിങ് വന്നു. അപ്പൊ മറ്റേ ബൈക്കോ? ഏത് ബൈക്ക്? നിങ്ങൾ പറഞ്ഞു ഈ ഹലാക്കിന്റെ അവലി എന്റെ നമ്പൂശ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നേ. അവർ ബൈക്ക് ബൈക്ക് എന്ന് പറഞ്ഞേ വഴി എന്നാണ്. വഴി അതാണ് നമ്മൾ ബൈക്ക് പോണം. ഇവിടെ ബൈക്ക് കയറി നമ്മളെ ബൈക്കിന്റെ പുറകിൽ നിന്ന് ഈ ബൈക്ക് വന്നു. അങ്ങനെ പറഞ്ഞു മൂന്ന് ബൈക്ക് വന്നു. അപ്പൊ നമുക്ക് ഈ ആനേനെ അങ്ങോട്ട് പെരുത്തി ഇഷ്ടമായിട്ടുണ്ട്. നമ്പൂരിശ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് ഹലാക്കാക്ക്. വെടിപ്പടങ്ങൾ സംസാരിച്ചോളി. ഈ പ്രദേശത്ത് ഇത്ര ലക്ഷണത്തിന് വേറെ കൊമ്പനില്ല. എന്റെ സഹദേവൻ നല്ല അസല് കൊമ്പൻ പിടിയാനെ. എന്റെ സഹദേവനെ നല്ല അസല് കൊമ്പൻ പിടിയാനാ. എന്റെ നമ്പൂശ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ലക്ഷണോത്ത കൊമ്പനാണെന്ന്, അവര് പറയുന്നത് പിടിയാനാണെന്ന്. എങ്ങനെ ശരിയാകും? പ്രദേശത്ത് ഇത്ര നല്ല ലക്ഷണോത്തര ആനയില്ല. എന്റെ സഹദേവൻ നല്ല ലക്ഷണോത്ത കൊമ്പനാണ്. പിടിയാനെ പിടിയാനെ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാ നമുക്കിത് മേടിക്കുന്നത്? നമുക്കിത് വേണ്ട. നമുക്ക് ഈ കച്ചവടം വേണ്ട. നമ്മൾ ഹലാക്കാക്കിയിരിക്കുന്നു. നമുക്ക് ആന കൊടുക്കണം. ഒന്നും വേണ്ട. ആന നിങ്ങൾ വേറെ ആന കൊടുക്കാണ്. എല്ലാത്തിനും തലക്കോളാണോ? നീ പിടിയാനെ, ഒരേ പിടിയാനെ. ആ പിടിച്ചു കഴിച്ചു കഴിക്കറ. ഇതുവരെ പനമ്പട്ട വേണോ? എന്നാ ഞാൻ പോയി കുറച്ച് പനമ്പട്ട എടുത്തു വരാം കേട്ടോ. ഇവിടെ നിൽക്കും അനങ്ങല്ലും. സഹദേവ, ഓ നീ വലിയ ആളായി പോയല്ലോ. ഇനിയിപ്പൊ നിന്നെ കൊണ്ടുപോകാൻ ആൾക്കാർ വരും. നിനക്കൊക്കെ പോവാലോ ഞങ്ങളെ കേട്ടിട്ട്. ഞാൻ ഇവിടെ വന്ന് കേറി അന്ന് മുതല് നിന്നെ സ്വന്തം മോനെ പോലല്ലടാ ഞാൻ നോക്കണത്. നിനക്കൊരു വിഷമം ഇല്ലല്ലോ. നീ പൊക്കണോന്ന് വെച്ചാ കേട്ടില്ല അച്ഛ ഇന്നവര് വന്ന് പറഞ്ഞത് ഇവനെ കൊണ്ടുപോകാൻ പോവാന്ന്. അവനെ കൊണ്ടുപോകട്ടെ. വിത്തു എന്തെങ്കിലും ചെയ്യട്ടെ. കാശുള്ളവരെ തീരുമാനിക്കണേ. എന്നാലും നമ്മള് പാവങ്ങളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ. നിനക്കറിയോ കുഞ്ഞിലെ അവനെ വന്നു കയറിയവനാ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ ഇത്രയും കാലം അവനെ വളർത്തി. അവനെ കൊണ്ടുപോകട്ടെ. പിന്നെ അവന് കൊടുത്തിട്ട് ആ കാശി കയ്യിലേക്ക് വാങ്ങുമ്പോ മാജിയടാ കോലുമുട്ടായി അല്ലേ. നിറയെ കോലുമുട്ടായി വാങ്ങിത്തരാം. നിറയെ വാങ്ങിത്തരാം ഞാൻ. ഒരാളിവിടെ ചങ്കുരുങ്ങി നിൽക്കുമ്പോ കോലുമുട്ടായി മേടിച്ചു പെണ്ണാണോ? ഹൃദയാണോ? ഒരാളിവിടെ ഒരാളിവിടെ പടിയിറങ്ങാൻ നിൽക്കുമ്പോ നീ കോലുമുട്ടായി മേടിച്ചു കളിക്കണ. അച്ഛ അങ്ങനല്ല അച്ഛാ.
ആനപ്പണി പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ, അവിടെ കിടന്ന് കറങ്ങല്ലേ. നിന്റെ അടുത്ത് ഞാൻ ആലിന്റെ മൂട്ടി ഇരിക്കാനല്ലേ പറഞ്ഞത്. ഓ, നീ പെണ്ണുങ്ങളുടെ കിടന്ന് കറങ്ങണം എന്തിന്? ആലിന്റെ മൂട്ടി ഇരുന്നാ എന്ത് മൂട്? പെണ്ണുങ്ങളുടെ ഇടയിലാവുമ്പോ അതല്ലേ മൂട്? നിനക്ക് ആളെടുത്തുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നീ എന്റെ അടുത്ത് ആലപ്പണി പഠിക്കണം പറഞ്ഞ് വന്നത്. അളിയ, ആ ഒരു കാര്യം ഞാൻ ആലിന്റെ അടുത്ത് സത്യസന്ധമായിട്ടങ്ങ് പറയാം. സത്യം പറഞ്ഞ എനിക്ക് ആനപ്പണി പഠിക്കണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ജോലി ചെയ്തു, പക്ഷെ ഈ ജോലിയിലൊന്നും ഈ പെണ്ണുങ്ങൾക്ക് അത്രയ്ക്ക് നമ്മളോടൊരു താല്പര്യം തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഒരു പെണ്ണ് വഴി മനസ്സിലാക്കിയ സംഭവം എന്താന്ന് അറിയോ? ഈ പാപ്പാമാരോട് പെണ്ണുങ്ങൾക്കൊരു ചെറിയ പാപ്പാമാരുടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല, നമ്മളിപ്പോ പൊതുവേ ആന പാപ്പാമാർക്ക് ഫാൻസ് ഉണ്ട്. ആണോ? എന്നിട്ട് ഒരു പാൻസ് എനിക്ക് മേടിച്ചു തന്നില്ല. കൂടെ കഴിഞ്ഞു കൊടുത്തോണ്ട് നടക്കണത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പാൻസ് ഒക്കെ ആന പാപ്പാന് ഒറ്റ എണ്ണം വെച്ച് തന്നെ പണിക്ക് കയറ്റി ഇടുന്ന പാനിന്റെ ആരെയാണോ പറഞ്ഞത്? എടാ, ആരാധകരുണ്ടെന്ന് പാപ്പാന്മാർക്ക്. അതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് ഈ ജോലി തന്നെ വേണം എന്ന് ഈ ആശാന്റെ അടുത്ത് പറഞ്ഞ. എങ്ങനെങ്കിലും എന്നെ ആശാന്റെ കൂടെ ഒന്ന് ഞാൻ എല്ലാം പറയും, പക്ഷെ ആശാന്റെ അടുത്ത് ബഹുമാനം കാണിക്കണം. പയ്യനാണ് കാരിക്കണ്ട. ആശാന്റെ കൂടെ ആനപ്പണി പഠിക്കാൻ വന്ന പുതിയ എങ്ങനെയുണ്ട്? അടിപൊളിയുടെ. ഒരു പ്രാവശ്യം നോക്കഴിഞ്ഞ പിന്നെ കണ്ണെടുക്കില്ല. എന്റെ കണ്ണ് ഞാൻ അവിടെ തന്നെ അങ്ങ് വെച്ച്. ഏതടാ ഉരുപ്പടി? ആശാന്റെ മോളാ, ആശാന്റെ ഭാര്യ. നിന്റെ അടുത്ത് ഞാൻ പറക്കണം, നിന്റെ ഞരമ്പ് പരിപാടി ഇതുകൂടെ നടക്കത്തില്ലെന്ന്. ആശാന്റെ അടുത്ത് ബഹുമാനം കാണിക്കണം. ഞാൻ എടുത്ത് അമാശ പറഞ്ഞല്ലേ, ഞാൻ എന്തിനൊക്കെ ചെയ്യൂടെ? നീ ആശാനെ, നീ വന്ന ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ. ആനപ്പണി പഠിക്കണം അവന്. നല്ല പയ്യനാണ്, വീട്ടിൽ കെട്ടാൻ പറ്റുന്ന പയ്യനാണ്. അതെ, എനിക്ക് ആശാനെ കാര്യം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയത് ആദ്യമായിട്ടാ. നിന്റെ കൂട്ട് മണ്ടത്തരമായിട്ട് വന്നേക്കണതാണോ അതോ ഉറപ്പാണോ? ഉറപ്പാണെന്ന്. ഞാൻ അല്ലാത്തവരെ കൂടെ കൊണ്ടുവരും ആശാനെ. ആണല്ലോ, പിന്നെ എന്നാ കുഴപ്പമില്ല. ആശാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ആശാനെ, ഞാൻ ഈ ആനപ്പണി എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സത്യം പറഞ്ഞാ ആനയെന്ന് പറഞ്ഞാ ഞാൻ ചാവും. അതൊക്കെ ചുമ്മാ അബദ്ധം. ആനെന്ന് പറഞ്ഞ ആരും ചാകത്തില്ല. ആനയുടെ കാലിന്റെ അടിപ്പെട്ടല്ലേ ചാവും. പക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ ആനയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആന ഭയങ്കര ബുദ്ധിശാലിയാണ്, അതിനോട് സ്നേഹമുള്ളവനാണ്, പിന്നെ ഒരു സൂത്രശാലിയും കൂടെ കേൾക്കുന്നുണ്ട്. എല്ലാം കേൾക്കുന്നു. പറഞ്ഞു കേട്ടോ, അവൻ ആനയെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് പാപ്പം പഠിക്കാൻ വന്നേക്കുന്നത്. അതാണ് തന്നെയല്ല, എന്റെ അച്ഛൻ ഒരു ആനപ്രാന്തര ആണോ? പിന്നെ ഞങ്ങള് മക്കള് പത്താ. അപ്പൊ അത് ആനപ്രാന്തായിരിക്കല്ലേ. ഞാനാണ് അഞ്ചാമൻ. അഞ്ചാമൻ ഓമന കുഞ്ഞു കുഞ്ഞു മോൻ കുഞ്ഞു മോൻ കുഞ്ഞു മോൻ രണ്ടിലും കൂണ്ടല്ലോ. അരായിപ്പാ, പുതിയ പാപ്പാൻ പണി പഠിക്കാൻ എന്തി വന്ന ആളാ. എന്റെ കൂട്ടുകാരനാണ്, നല്ല പയ്യനാണ്. ശരിക്കൊക്കെ ആലോചിച്ചിട്ടൊക്കെ അതാണ് വന്നകളല്ലേ. ഞാനാണ് അച്ഛൻ. ഏയ്, ഇതെന്റെ അച്ഛനൊന്നും അല്ല. നിന്റെ അച്ഛനല്ലേ എന്റെ അച്ഛൻ? ഓ, നിങ്ങളെ അച്ഛൻ? നമസ്കാരം. ഉണ്ട്, അച്ഛന്റെ അനുഗ്രഹം മേടിച്ച് അങ്ങ് തുടങ്ങാം. ആയിക്കോട്ടെ, അച്ഛന്റെ അനുഗ്രഹം അനുഗ്രഹിക്കണം. ഇഷ്ടം അനുഗ്രഹിച്ചിട്ടാണ്. എടാ, അങ്ങനെ മേലാത്തോണ്ട് നീനക്കെന്ത് അച്ഛനെ വിളിക്കാനായിട്ട്? കൊടുത്തിരുന്ന സാധനം പോയോ? ആ, കൊടുത്തിരുന്ന സാധനം. ഒന്നുമില്ല, അതെ, അച്ഛന് ചെറിയൊരു പ്രശ്നം ഉണ്ടാ. വല്ല കാര്യം ഒരു പണി, അച്ഛന് നമ്മള് വീണ് തലേന്ന് ചെറിയ പൊട്ടും. ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് മരുന്ന് വെച്ചിട്ട് കൊണ്ട് നല്ല കാര്യമുണ്ട്. എങ്ങനെ കിടന്ന് ഓടാൻ കൊച്ചു കിടക്കണം. കുഞ്ഞു പിള്ളേരെ വണ്ടി വിളി. നീ പോണില്ലേ? നീ പോണില്ലേ? അല്ല, അവര് പോയിട്ടുണ്ടല്ലോ.
എല്ലാവരും ഇവിടെ പോകണ്ടല്ലോ, ആനയെ നോക്കാൻ ഒരാള് ഇവിടെ വേണമല്ലോ. ഒരാളെ വെള്ളം കിട്ടും. ഞാൻ തരാം. നീ വരണ്ട, നീ ഇവിടെ നിന്നാ മതി, ഞാൻ തരാം വെള്ളം. കണ്ടപ്പോ തൊട്ട് എന്റെ മനസ്സിൽ തോന്നിയതാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറയുന്നത് കേൾക്കാൻ, പറയുന്നത് കേൾക്കാൻ, ഇപ്പൊ ആരുമില്ല. എന്നെ തെള്ളിയിട്ടിട്ട് പോന്ന് കല്ലോടി നീ പറഞ്ഞോടി. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വലിയ വീട്ടിൽ സഹദേവൻ എന്ന ആന ഇടിഞ്ഞു, കുഞ്ഞുമോൻ എന്ന വ്യക്തിക്ക് ഗുരുതരമായ പരിക്ക്. ഞാനാണ് സഹദേവൻ. നിങ്ങൾ മനുഷ്യര് ബുദ്ധിവിവേകമൊക്കെ ഉള്ളവരല്ലേ, അതുകൊണ്ട് തന്നെ നാട്ടിൽ നിങ്ങൾക്ക് നിയമമുണ്ട്, നീതിയുണ്ട്. പക്ഷെ ഞാനിവിടെ നടപ്പിലാക്കിയത് കാടിന്റെ നിയമമാണ്. മൃഗങ്ങളെ പോലെ സമൂഹത്തിൽ പെരുമാറുന്നവരോട് വേണ്ടത് കാടിന്റെ നിയമം തന്നെയല്ലേ? ബുദ്ധിയും അറിവൊക്കെ ഉള്ള നിങ്ങൾ തന്നെ പറ. ലക്കി സ്റ്റാർസ്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കൊച്ചാനക്കഥ. അതിന്റെ ക്ലൈമാക്സിൽ നിന്നും തുടങ്ങാം. അതുവരെ വന്ന ആ ഒരു പാറ്റേണിൽ നിന്നും അവസാനം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഉള്ള ഒരു സോഷ്യൽ കോണ്ടന്റ് ഉള്ള ഒരു ഉഗ്രൻ സ്കിറ്റായി അത് മാറി എന്നുള്ളതാണ് സത്യം. ഒരു സെക്കൻഡ് ബോറടിക്കാതെ അവിടെ ഹ്യൂമർ ഇടയ്ക്കിടയ്ക്കിട്ട് ആൾക്കാരുടെ ശ്രദ്ധ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അശ്വതിയുടെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അവസാനം തന്റെ നേരെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ അവിടെ ചെറുത്ത് നിന്ന് തോൽപ്പിക്കാനുള്ള ആ ശ്രമവും, അവിടെ ഫ്രെയിമിൽ നിന്നും വെളിയിൽ പോയി അത് എങ്ങനെ തോൽപ്പിക്കുന്നു, അവിടെ ആനയുടെ സഹായം വരുന്നു എന്നുള്ളത് അവിടെ ഓഡിയോയിലൂടെ നൽകിയത് അശ്വതി ഒരു നല്ല വിഷ്വൽ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ഗ്രാഫ്, ഒരു 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 സ്കിറ്റിന്റെ ഇങ്ങനെ പോയി പോയി ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഒരു നിമിഷം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. സൂപ്പർ. ഇന്നസെൻസ് ഗംഭീരമായി. താങ്ക്യൂ സർ. ബിൽബിൻ അച്ഛൻ ഗംഭീരമായിരുന്നു അച്ഛൻ. അതുപോലെ ഒന്നാം ബാപ്പാനായാലും രണ്ടാം ബാപ്പാനായാലും സന്തോഷാണെങ്കിലും വളരെ രസമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. വേറെ ഒന്നും പറയാൻ. റിമി എന്താ പറയാ, നല്ല ഉഗ്രൻ ഒരു സ്കിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സങ്ങ് സന്തോഷായി. തുടക്കം തന്നെ ഒരു ആന നമ്മുടെ ആ സ്കിറ്റില് നിങ്ങളെ പോലെ ഒരു കഥാപാത്രമായിട്ട് ശരിക്കും ജീവനുള്ള ഒരു ആനയെ നമുക്കവിടെ കാണുവാൻ സാധിച്ചു. അത് സ്ക്രീനിൽ നിൽക്കുവാണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ ആന? അതൊരു വലിയൊരു കൈഡി, ഗംഭീര എൻട്രി, ഗംഭീരമായിരുന്നു, ഉഗ്രനായിരുന്നു, ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. സൂപ്പർ. ഇർഷാദിക്ക എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നോ? തീർച്ചയായിട്ടും ഒരു കൂട്ടം നല്ല കലാകാരന്മാരുടെ മികച്ച പ്രകടനമായിരുന്നു എന്നുള്ളതാണ്. കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്, തമാശയിലൂടെയാണെങ്കിലും അവതരിപ്പിച്ചത്. എല്ലാവരുടെയും പെർഫോമൻസ് മികച്ചതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സറിയു, ഒരു സ്കിറ്റ് എന്നുള്ളതിനേക്കാൾ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അസലായിരുന്നു. പിന്നെ നമ്മള് എപ്പോഴും ഒരു ക്രൂരമായി പെരുമാറുന്ന അല്ലെങ്കിൽ കുറച്ച് ദുഷ്ടത കാണിക്കുന്ന ഒരാളെ പറയുന്നതിനാണ് അയാൾ മൃഗമായി മാറുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും തെറ്റായ ഒരു ഭാഷാ പ്രയോഗമാണത്, മൃഗമായി മാറുന്നു എന്നുള്ളത്.
ഒരു മൃഗത്തിനും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, മനുഷ്യനായി മാറാൻ ഒരു മൃഗത്തിനും സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കലാകാരന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് അവരുടെ കലാപ്രകടനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിലൂടെ ഏറ്റവും വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം തന്നെയാണ് സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കും. താങ്ക് യു സോ മച്ച്. ഇതിനിടയ്ക്ക് ആനയുടെ ചിഹ്നം വിളി, അത് ഒരു ടൈമിംഗില് കറക്റ്റ് ആയിട്ട് ചിഹ്നം വിളി. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് രാജനും ഒരു വലിയ കൈയടി കൊടുക്കണം. എന്തായാലും ഇതിന് കാരണക്കാരനായിട്ടുള്ള ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വിഷ്വൽ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണു ആണ്. സോ വിഷ്ണു വരൂ, മാസ്റ്റർ ബ്രെയിൻ വരൂ. പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ ഒരു 20 മിനിറ്റത്തെ സ്കിറ്റിന് വേണ്ടി നിയർലി 20 ദിവസത്തെ പ്രയത്നം വരെ വിഷ്ണു എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഫേർട്സിനും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഇതേ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് അറിയാൻ പോകുന്നത്. ഇന്നസെൻസ് ഓൺ 30. റിമി 30. രണ്ട് ജഡ്ജസും ഫുൾ മാർക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ചീഫ് ജഡ്ജ് ജ്യോതിഷേട്ടാ. ആ കോമഡിയുടെ പേസ് വളരെ കറക്റ്റ് ആയിരുന്നു, ക്ലൈമാക്സ് അതിനേക്കാൾ ഗംഭീരമായിരുന്നു. 40 out of 40. ലക്കി സ്റ്റാർസിന് ലഭിക്കുന്നു 100 on 100. പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പ്രാർജവമുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് ചെറിയ ഗിഫ്റ്റ് അങ്ങ് തരാൻ പോവാണ്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഇർഷാദിക്കേനെയും സരേനെയും കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മളുടെ ടീം ലക്കി സ്റ്റാർസിന് നമ്മൾ നൽകാൻ പോകുന്നത് ഇൻഡിഗോ പെയിൻസ് സ്പോൺസർ ചെയ്യുന്ന MS ധോണി സൈൻ ചെയ്ത ഒരു ബാറ്റും ഒപ്പം തന്നെ ഇൻഡിഗോ പെയിൻസിന്റെ ഇംപ്രിന്റഡ് ടീഷർട്ട്സുമാണ്. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം ഇച്ചിരി ക്ഷയിച്ചാലും ആദ്യത്തെ നമുക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് കൂടി ശ്രദ്ധിക്കണില്ലേ, തീണ്ടലൊന്നും ഇപ്പൊ ഇല്ലാച്ചാലും കുട്ടി ശ്രദ്ധിക്കണില്ലേ. തിരുമേനി എന്തോ തീണ്ടലില്ലാച്ചാലും തോണ്ടല് നന്നായിട്ടുണ്ടല്ലേ. അതല്ല, മാറ്റങ്ങൾക്കൊപ്പം മറ്റാർക്കുമൊപ്പം ഒക്കെ സഞ്ചരിച്ച് നമ്മൾ ഇതാ മുന്നോട്ട് പോകുന്ന അനുസരിയൂ. ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു വൈൻഡിങ് നോട്ടിന് വേണ്ടി ഒരു ഡാൻസ് പെർഫോമൻസ് ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? ഈ ജീവിതത്തില് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അത് നീ പറഞ്ഞ സ്ഥിതി തന്നെ. പക്ഷെ അതൊന്നും നടക്കണോന്നില്ലല്ലോ. ഇല്ല, എന്നാലും എന്റെ അച്ഛനും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. അതൊക്കെ ആഗ്രഹങ്ങളല്ലേ. എന്നെ നല്ലൊരു പോലീസുകാരനെ കൊണ്ട് കെട്ടിക്കണോന്ന്. അതൊക്കെ എന്നിട്ട് എനിക്ക് കിട്ടിയതാ നിങ്ങളെ പോലെ ഒരു കിഴങ്ങും.
ഇന്ന് ചെറുക്കനും കൂട്ടരും കാണാൻ വരുന്ന ദിവസമാണോ? ഇനിയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കെ. എന്റെ പൊന്നമ്മേ, ഇതാണ് ഇപ്പത്തെ ട്രെൻഡ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റേജിൽ ചെക്കനും പെണ്ണും ഒക്കെ കളിക്കില്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ ചെറുക്കനും പെണ്ണും മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുമല്ലോ, അപ്പൊ ദേണ്ട കിടക്കണ ചെറുക്കന്റെ ട്രെൻഡ്. ഇവിടെ ആരൊക്കെ ഉണ്ട് ബംഗാളില്? ചേട്ടാ, എനിക്ക് നാട്ടില് ഒരു ഭാര്യയുണ്ട്, ഒന്നര വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ആറു വർഷമായിട്ട് നീ ഇവിടെ ആണെന്നല്ലേ പറഞ്ഞു? ആറു വർഷം ചേട്ടന്റെ കൂടെ അല്ലേ. അപ്പൊ ഒന്നര വയസ്സുള്ള കുഞ്ഞവിടെ? അയ്യോ, അതൊക്കെ നമുക്ക് ദൈവം തരുന്നതല്ലേ ചേട്ടാ. വീട് വാസു.